മിനിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് എൻ്റെ വീഡിയോക്ക് വന്നൊരു കമൻ്റ് ആയിരുന്നു, ഖുറാൻ അറിയില്ലെങ്കിൽ ഓതാതിരിക്കുക, പഠിച്ചിട്ട് വന്ന് കമൻ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു തെറിയുടെ ഇമോജൊക്കെ ഇട്ടിട്ട് കളിയാക്കുന്ന, നമ്മളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലൊരു കമൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനതിന് പ്രതികരിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ലാലഹും യത്തക്കൂൻ എന്നല്ല, ലാലക്കും തത്തക്കൂൻ എന്നാണ് ഖുറാനിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള ആയത്ത് നോക്കിയാൽ അതിൽ നമുക്ക് കാണാം അങ്ങനെയും കൂടി ഉണ്ട്, വെറും അത് മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ ആ പറഞ്ഞ ട്യൂണ് ആള് പറഞ്ഞത് ഒരു തെറി രീതിയിൽ, തെറിൻ്റെ ഇമോജും ചിരിയൊക്കെ നമ്മളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹം കമൻ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും ഞാൻ ആ പ്രകോപനത്തിൽ ഞാൻ വീഴാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ സംഭവം ശരിയാണെങ്കിലും ആ പറഞ്ഞ ശൈലി പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ലല്ലേ. ഞാൻ ഇഷ്ടപ്പെടുന്ന ഉസ്താദുമാരും ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്കും തോന്നി ശരിയാണ് സംഭവം, കാരണം അവനങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മളും തിരിച്ച് സെയിം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അവനും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത് അല്ലേ? ഞാൻ ആലോചിച്ച സംഭവമാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം